停得住了。അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ എരുമംഗലത്തുള്ള നമ്മുടെ ചീമ്പിലാണ്, നമ്മുടെ ബീച്ച് ഡാമിന്റെ ഒരു തടയണയാണ് ഇത്. അപ്പൊ ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ തന്നെ നമ്മൾ ചൂണ്ടയിട്ട് മീൻ പിടിച്ച് മീനിനെ നമ്മൾ കല്ലിൽ ഗ്രില്ല് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അതിന്റെ വീഡിയോസ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് വിട്ടാലോ. ഇപ്പം നമ്മൾ മീൻ പിടിക്കാനാണ് വന്നേക്കുന്നത്. ഫ്രോഗ് ലൂർ ഇട്ടിട്ട് നമ്മൾ ചേറാനെ പിടിക്കാനാണ് നോക്കുന്നത്. പല സ്ഥലങ്ങളിൽ പല പേരാണ്, ചെറുമീൻ എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ വരാറുണ്ട്. അപ്പോൾ മീൻ കിട്ടുകയാണെങ്കിൽ നമ്മളിന്ന് ഒരു അടിപൊളി കുക്കിംഗ് വീഡിയും കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചേറാനടിക്കുമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ കുറേ കുറേ നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒന്നും സ്ട്രൈക്ക് ചെയ്യണമെന്നില്ല. എന്തെങ്കിലുമൊക്കെ സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളത് പിടിക്കാൻ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു സ്ട്രൈക്ക് പോലും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ സ്നേക്ക് ഹെഡ് വിഭാഗത്തിൽപ്പെട്ട മീനുകളൊന്നും പൊന്തി നിൽക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് പ്ലാൻ ബി യൂസ് ചെയ്യാനുള്ള പ്ലാനിലാണ്. പ്ലാൻ ബി വേറെ ഒന്നുമല്ല, വളർത്തു മീനെ പിടിക്കാം. വളർത്തു മീൻ ഉദ്ദേശിച്ച് നമ്മുടെ കട്ടിള, രോഹു, മൃഗാലി, ഗ്രാസ് കാർപ്പ് പോലുള്ള മൃഗങ്ങൾ മീനുകളിലാണ് നമ്മളിവിടെ വളർത്തു മീൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള തീറ്റയാണിത്. നമ്മുടെ കേരള ഫീഡ്, മൈദ, അതേപോലെ ചെറുപഴം, ബൂസ്റ്റ്, നല്ല അടിപൊളി ഫീഡാണ് കേട്ടോ. അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഫീഡാണ് ഫുഡാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മളത് ഇട്ട് നോക്കി നോക്കാം. അപ്പോൾ ഇനി അതിൽ മീൻ അടിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കുക്കിംഗ് വീഡിയോ കൂടി സെറ്റാക്കും നമ്മൾ. അപ്പോൾ അതിനുള്ള പ്ലാനിൽ നമ്മൾ നമ്മുടെ കുട്ടിച്ചാനിതാ മീൻ പിടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരമായി ഞങ്ങൾ വെയിറ്റ് ചെയ്യണു. ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഇതുവരെ ഒന്നും രക്ഷയൊന്നുമില്ല. എന്നാൽ മീനുകളൊക്കെ നല്ലപോലെ മറയുന്നുണ്ട് കേട്ടോ. നല്ലപോലെ മീനൊക്കെ കുടിക്കുന്നുണ്ട്. നോക്കാം നമുക്ക്. എസ് മീൻ അടിച്ചിട്ടുണ്ട്. പൊക്കി പിടിച്ചോ. ഏയ് പോലെ 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 ലൈറ്റ് കൊടുക്കല്ലേ. പതുക്കെ 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 അടുത്തടുത്തടുത്ത റെഡി. കൊല്ലല്ലേ കൊല്ലല്ലേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി മീൻ മീനെ കിട്ടി, രോഹാണ്. അപ്പോൾ ആദ്യത്തെ മീൻ കിട്ടിയപ്പോൾ തന്നെ ഞാൻ വീട്ടിലേക്ക് എത്തി മസാല സെറ്റാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും കുക്കിംഗ് വീഡിയോ പ്ലാൻ ചെയ്തത് നമ്മൾ സക്സസ് ആയെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വീട്ടിലെത്തിയ സമയത്ത് രണ്ടാമത്തെ മീൻ കൂടി അടിച്ചിട്ടുണ്ട് നമുക്ക്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ തിരിച്ചു പോയത് നമ്മുടെ കുക്കിങ്ങിനുള്ള ഐറ്റംസുകൾ കംപ്ലീറ്റ് എടുത്തിട്ടാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ കുക്കിംഗ് വീഡിയോയ്ക്ക് കിടക്കാം നമുക്ക്. നമ്മൾ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ രുമംഗലത്ത് ചീപ്പിലാണ്. നല്ല അടിപൊളി പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ മീനിനെ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗ്രില്ല് ചെയ്യാൻ പറ്റിയൊരു പൊസിഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ളൊരു പൊസിഷൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ വയ്ക്കാനുള്ള ഇതിപ്പോൾ ഏകദേശം ഇതിൽ കറക്റ്റ് സ്പോട്ട് സ്യൂട്ടാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിരട്ടയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ ഇതിലിട്ടിട്ട് കത്തിച്ച് കനലാക്കിയിട്ട് വേണം നമുക്ക് സെറ്റാക്കാൻ. പക്ഷേ അതിന് മുമ്പ് നമുക്ക് കുറച്ച് ചെറിയ കല്ലുകളുടെ ആവശ്യമുണ്ട് നമുക്ക്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ നിന്ന് തന്നെ കുറച്ച് കല്ലുകൾ തപ്പിയെടുക്കണം. നല്ല ഭംഗിയുള്ള നോക്കിയുള്ള കുറച്ച് നല്ല ഭംഗിയുള്ള കല്ലുകൾ കുറച്ച് തപ്പിയെടുത്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ മുകളിൽ വയ്ക്കാൻ. കുട്ടിച്ചാൻ അടുപ്പ് കത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കർപ്പൂരാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുപ്പ് ഏകദേശം കത്തി സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്രില്ല് വെച്ച് വല്ലാണ്ട് ചൂടാവണേറ്റ് മുമ്പ് തന്നെ നമുക്ക് കല്ലൊക്കെ നിരത്തി റെഡി ആക്കണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കല്ല് വെക്കാൻ പറ്റില്ല. പിന്നെ കല്ല് വെച്ചാൽ തന്നെ ചൂടൊക്കെ പോവും. അപ്പോൾ നമുക്കത് ഗ്രില്ല് വെക്കുന്നതോട് കൂടിയിട്ട് തന്നെ കല്ല് സെറ്റാക്കണം. അപ്പോൾ നമ്മുടെ കല്ല് നമ്മൾ സെറ്റാക്കുകയാണ്. ആ തീ ചൂടാണോ കൂടിയിട്ട് തന്നെ കല്ലും ചൂടായി. അത് നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനുള്ള ഒരു പരുവത്തിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് തീ പൊന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് കല്ല് ഇതേപോലെ നിരത്തി റെഡിയാക്കി അറേഞ്ച് ചെയ്ത് വെക്കണം.
നമ്മൾ ഈ കല്ല് ചൂടാകുമ്പോൾ കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മീൻ റെഡിയാക്കുക കേട്ടോ. ഈ കല്ലിൻ്റെ ചൂടിലാണ് നമ്മുടെ മീൻ സെറ്റാവുക. അപ്പോൾ നമ്മുടെ കല്ല് സെറ്റായിട്ടുണ്ട്, നല്ല ലെവലാക്കി വെച്ചിട്ടുണ്ട്, ചൂടൊക്കെ കയറി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കല്ല് നല്ലപോലെ ചൂടാവുന്നുണ്ടാ. വിഷ്ണു അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ വരുത്താനുള്ള ബ്രഷ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ നാച്ചുറലാണ്. അങ്ങനെ നമ്മുടെ ഏകദേശം നമ്മുടെ കല്ല് സെറ്റായിട്ടുണ്ട്. നമ്മളെല്ലാവരും ആ തീ കൂടി കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് പടയ്ക്കും. നമ്മുടെ മീനെ സെറ്റ് ചെയ്യാൻ നമ്മൾ റെഡിയായിട്ടാണ് നിൽക്കുന്നത്. ആ തീയൊക്കെ ഒന്ന് കെട്ട് കനലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിൽ തീ വെച്ച് മീനെ വെച്ച് നമ്മൾ സെറ്റാക്കും. നല്ല ചൂടാണ്, എടുത്ത് നിൽക്കാൻ പറ്റില്ല, അത്രയും ചൂടാണ്. നമ്മുടെ കല്ലിൻ്റെ ചൂട് ഞാൻ കാണിച്ചു തരാട്ടാ. കല്ലിൻ്റെ മുകളിൽ വെളിച്ചെണ്ണ ആകുമ്പോൾ വരെ കത്തിപ്പിടിക്കണണ്ട, അത്രയും ചൂടായിട്ടാണ് നിങ്ങളുടെ കല്ല്. നല്ല ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ ചൂട് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഒന്ന് തണുക്കണവരെ, കല്ലൊക്കെ ഒന്നും കൂടി തണുക്കണവരെ നമുക്ക് മീനിൻ്റെ ഒന്ന് സെറ്റാക്കാം, മീനിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. പക്ഷേ രണ്ട് മീൻ കിട്ടുന്ന, ഒരു മീൻ പോലും കിട്ടുമ്പോൾ ഉദ്ദേശിച്ചില്ല, പക്ഷേ രണ്ട് മീൻ കിട്ടിയത് എന്തായാലും തകർത്തു. അപ്പോൾ നമ്മുടെ കുട്ടിച്ചൻ നല്ല അതിസാഹസികമായിട്ട് മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്, ക്ലീനിങ് സെറ്റപ്പായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആയുധം വെച്ചുള്ള കളിയായ കാരണം കുട്ടിച്ചൻ ഭയങ്കര ഗൗരവത്തിൽ നിന്നിട്ട് നല്ല മീൻ നന്നാക്കലാണ് കേട്ടോ. ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. SLC പരീക്ഷയ്ക്ക് പോലും ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു രണ്ടും കൂടിയിട്ട് ഒരു 3-4 കിലോ ഉണ്ടാവും അല്ലേ? ആ 3-4 കിലോ ഉണ്ടാവും. അങ്ങനെ ഇന്ന് നമുക്ക് ഭാഗ്യമുണ്ട്, രോഹമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഇന്ന് നമ്മുടെ ഗ്രില്ല് നമ്മൾ രോഹ അപ്പോൾ മീനെ ശത്രുക്കളോടുന്ന പോലെ അവനെ അതിൻ്റെ വയറൊക്കെ കുത്തി പൊളിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ക്ലീനിങ് നല്ല അടിപൊളിയായിട്ട് നടക്കണം, നല്ല നമുക്ക് എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യേണ്ടവൻ. വേറെയും കുറച്ച് പേർ അവിടെ ചൂണ്ടാനിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളത് നമുക്ക് സമയമില്ലാത്ത കാരണം നമ്മൾ പെട്ടെന്ന് നമ്മുടെയൊക്കെ കാര്യപരിപാടികൾക്ക് കടന്നാണ്. വേറെ ഇരുന്നൊരു ചേട്ടനും ഇതേപോലെ ഒരു രോഗം കൂടി കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെറിയ മീനുകളെ പിടിക്കാൻ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ ഇവിടെ. ചെറിയ ചെറിയ ചൂണ്ടക്കാരൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. മറ്റേ മീനും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വരഞ്ഞ് നല്ല മസാലയൊക്കെ സെറ്റ് ചെയ്യാം നമുക്ക് അടുത്തത്. വെള്ളത്തിൽ മുക്കി എടുക്കുക. കല്യാണം കഴിഞ്ഞവരൊക്കെ കുറേ പേര് വന്നിട്ടുണ്ട്. ഔട്ട്ഡോറിൻ്റെ ഷൂട്ടിങ്ങിനൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി ക്ലീൻ ക്ലീൻ. അതൊക്കെ അല്ല അതിൻ്റെ ഒരു ഭംഗി, അതവിടെ കിടക്കട്ടെ. അതിൻ്റെ പകുതിയിലും കൂടി വരെ 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 ആ ഒരു ഗ്യാപ്പിൽ വരണോളൂ. അവിടെ നല്ല പോലെ വരഞ്ഞാൽ നമുക്കത് മസാല ഒക്കെ സെറ്റാവുള്ളൂ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട്. ഗൈസ് നമ്മുടെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് നോക്കുമ്പളേ നല്ല തിളക്കം. ഇപ്പം എന്താ സംഭവം വെച്ചാൽ നമ്മൾ മീൻ നന്നാക്കിയ എൻ്റെ ചെതമ്പലാണ് കേട്ടോ അത്.
അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല തിളക്കാണ്, ആ സൂര്യപ്രകാശത്തിൻ്റെ ഗ്ലെയർ അടിക്കുമ്പോളേ. ഇത് നമ്മുടെ ജീപ്പിൻ്റെ അടിഭാഗമാണ്, ഫുള്ള് മണലാണ് കേട്ടോ. ഒരു വീട് പണിയാളെ മണലിൻ്റെ അടിയിൽ, ഒരു വീടല്ല ഒരുപാട് വീടുകൾ പണിയാളെ മണൽ കിടക്കുന്നതിൻ്റെ അടിയിൽ ചെറിയ ചെറിയ മീനുകളൊക്കെ പോകുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ മറ്റേ കക്ക വരാനൊക്കെ ഒരുപാട് പേര് അപ്പുറത്തുണ്ട് കേട്ടോ. നമ്മൾ അതിൽ നല്ല അടിപൊളിയായിട്ട് മസാല ഇങ്ങനെ പെരട്ടാണ് കേട്ടോ. അതിൻ്റെ എല്ലാ ഗ്യാപ്പിലും ഇങ്ങനെ മസാല അടിപൊളിയായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. അങ്ങനെ മസാലയൊക്കെ തേച്ച് ഇങ്ങനെ ഒരര മണിക്കൂർ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നൈസായിട്ട് നമുക്ക് കല്ലുമിട്ട് ഗ്രില്ലടിച്ചെടുക്കാം. ഗ്രില്ലല്ല, കല്ലുമിട്ട് ചുട്ടെടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ രോഹു മസാലയിൽ കുളിച്ച് സുന്ദരിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മസാലയൊക്കെ പിടിച്ച് ഒരു അരമണിക്കൂർ സെറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ തീയൊക്കെ കെട്ട് കനലായി, നല്ല കല്ലൊക്കെ കറക്റ്റ് ഭാഗത്തിനിരിക്കും നമുക്ക് വറക്കാനുള്ള ഗ്രില്ലിയുള്ള പരിവർത്തനമായിട്ടുണ്ടാവും. മസാലയൊക്കെ വെറ്റി കഴിഞ്ഞപ്പോൾ ആ കൈ കൊണ്ട് തന്നെ നമ്മുടെ കുട്ടിച്ചൻ കണ്ണിൽ തൊട്ടിട്ടുണ്ട് കേട്ടാ. അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ നമ്മൾ ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നൈസായിട്ട് സെറ്റ് ആക്കാൻ നമുക്ക് മീനിന്റെ മുകളിൽ വെളിച്ചെണ്ണ പറ്റി കൊടുക്കാം. അല്ലെങ്കിൽ വെക്കണ സൈഡ് കരിയും ചിലപ്പോ മീനായതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കല്ലിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ അവിടെ ഒട്ടി പിടിക്കും. അപ്പോൾ കല്ലൊക്കെ നല്ല ചൂടല്ലേ, അപ്പോൾ ഈ കരിഞ്ഞിട്ടുള്ള ഭാഗമൊക്കെ അതിൻ്റെ മുകളിൽ ഒട്ടി പിടിച്ചിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഭാഗം നമുക്ക് കിട്ടും. അപ്പോൾ നല്ല ഒരു കരിച്ചിലിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. കുട്ടിച്ചനും മുമ്പ് പെയിൻറ്റ് പണിയായിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ബ്രഷിംഗ് ആണ് വെളിച്ചെണ്ണ വെറ്റി കൊടുക്കട്ടെ നമ്മുടെ രണ്ടാമത്തെ മീനുമായി. അപ്പോൾ നമ്മുടെ മീൻ ഏകദേശം സെറ്റായി കൊണ്ടിരിക്കുന്നു കേട്ടോ. നല്ല ഒരു നല്ലൊരു ഫ്ലേവറായിട്ടുള്ള ഒരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പൊള്ളിച്ചെടുക്കലല്ലേ നമുക്ക് നൈസായിട്ടൊന്ന് പണി പണിട്ടാ. വേറെ ഒന്നല്ല, ചട്ടകം ഒരെണ്ണ കൂടുന്നുണ്ടായിരുന്നു, ശരിക്കും രണ്ടെണ്ണം വേണമായിരുന്നു. എന്നാലാണ് ശരിക്കും അത് മറച്ചിടാൻ പറ്റുള്ളൂ. അത് അതുകൊണ്ട് നമുക്ക് കുറച്ച് ഒട്ടിപ്പിടിക്കാൻ നമുക്കറിയാമെങ്കിൽ അത് ഒരു ചട്ടം കൂടി തന്നെ കുറച്ചിട്ട് ഭംഗിയിൽ എടുക്കായിരുന്നു. അത് പൊട്ടിപ്പോ തുടങ്ങി. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഇപ്പോഴും ഒരു രണ്ട് ചട്ടം കൈ പിടിച്ചോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ നല്ല മീൻ അടിപൊളി സെറ്റ് ആയിട്ടുണ്ട്. ആ കൊട്ടിക്കോ, അവിടെ കൊട്ടിക്കോ. നമ്മുടെ നല്ല നാളികേരവും മാങ്ങിയിട്ടുള്ള ചമ്മന്തിയാണ്. ചമ്മന്തി കൊണ്ട് അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ പെടയ്ക്കാൻ പോണത്. റെഡി ആയിട്ടുണ്ട്. അതിൽ നമ്മുടെ നല്ല നാളികേരവും പച്ചമാങ്ങയൊക്കെ ഇട്ടുള്ള ചമ്മന്തിയും നമ്മുടെ മീൻ വറുത്തതും കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിക്കാൻ പോകണട്ടെ. ഞങ്ങൾ വായിൽ കൊതി ഊറുന്നുണ്ട്. ഞങ്ങൾക്ക് ഇപ്പം തന്നെ അടിപൊളിയായിട്ടുണ്ട്. നല്ല വേവും നല്ല രസമായിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ച് നല്ല നല്ല സൂപ്പർ ഒരു മണവും നമ്മുടെ നാളികേരത്തിൻ്റെ മാങ്ങ ചമ്മന്തിയുടെ ഒക്കെ നാളികേരവും മാങ്ങയും കൂട്ടിയിട്ടുള്ള ചമ്മന്തിയുടെ ഒക്കെ ഒരു രുചിയൊക്കെ നമുക്ക് അറിയാൻ പോകണട്ടെ. അപ്പം നമ്മൾ ആദ്യത്തെ പീസ് ഞാൻ തന്നെ കഴിക്കാൻ പോവാണ്. ആ ഇത്ത പീസ് എടുത്ത് കഴിക്കാൻ പോകണം കേട്ടോ.
നല്ല ചൂട്. എന്റെ ഫേസ് ചെയ്യരുത്, നല്ല ചൂടുണ്ട്. കുറച്ച് നാളികേര ചമ്മന്തി കൂടി വെച്ചിട്ട് ഇങ്ങനൊരു പിടുത്തം പിടിക്കാൻ പോണിട്ടാ. ഞാനിതിനെക്കുറിച്ച് ഒന്നും പറയണില്ല, ഇവര് തന്നെ പറയട്ടെ എന്റെ അഭിപ്രായം. പുളി സാധനം പറയാ, നാളികേര ചമ്മന്തിയുടെയും ആ മീൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഓ മുട്ടണ്ട, കഴിച്ചു നോക്കടാ. അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. വിഷയം കഴിച്ചു നോക്കി. സൂപ്പർ. വിഷുവിനെ കാണാനില്ല, അവിടെ വൈകിട്ട് അവിടെ വെളിച്ചം കാണാൻ. എളുപ്പല്ല, നല്ല സൂപ്പർ സംഭവം. നല്ല നോക്കിട്ടാ, കാണിച്ചു തരാം. നമ്മുടെ നല്ല വെന്ത ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ച് നല്ല വെന്ത എറിച്ചി നിന്ന് ഒരു ഒരു കഷ്ണം ചെറിയൊരു പീസ് നമ്മുടെ നാളികേര ചമ്മന്തി കൂടെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് മുട്ടണ്ട, സൂപ്പർ സാധനം. അപ്പോൾ ഞങ്ങൾ ഇതൊന്ന് അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ അടുത്തേക്ക് ഞാൻ വരാം. ഏ അപ്പം ഞങ്ങൾ ഇതൊന്ന് പടയ്ക്കാൻ പോവാ. ക്ലിയർ ആയിട്ട് എടുത്ത് കൊടുക്കാം. ആ നാളികേര ചമ്മന്തി കൂടെ കൂട്ടിയിട്ട് സൂപ്പർ മുട്ടണ്ട ഗൈസ്, അടിപൊളി ടേസ്റ്റ്. ഇതറിഞ്ഞിരുന്നെങ്കിൽ മീൻ വറുത്തതിൻ്റെ കൂടെ നാളികേര ചമ്മന്തി, നല്ല പച്ചമാങ്ങി നാളികേരം ചേർത്തുള്ള ചമ്മന്തി മുമ്പ് തന്നെ കഴിച്ചാണ്. അടിപൊളി ടേസ്റ്റ് നോക്കി. അത് നല്ല വെന്ത കാരണം വെറുതെ തൊടുമ്പോഴത്തേക്ക് ആ സ്കി എറിച്ചേക്കൊണ്ട് പോരാനാണ്ടല്ലേ, അത്രയും സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അതിനിടയിൽ ഒരു പീസ് നാളികേരത്തിൻ്റെ ചമ്മന്തി കൂടി എടുത്തിട്ടേ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടില്ലേ, സൂപ്പറായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇതിനൊന്ന് സ്ഥാസ്യമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഇരുന്ന് പിടിച്ച് കഴിഞ്ഞാൽ ഇപ്പം തീരും. തീർത്തിട്ട് ഞങ്ങൾ ബാക്കി വിശേഷങ്ങൾ പറഞ്ഞുതരാട്ടാ. നോക്കി തുടങ്ങിക്കോ. അങ്ങനെ നമ്മുടെ കുക്കിങ് കഴിഞ്ഞ് കൊടുത്ത് അത് വെള്ളം ഒഴിച്ച് കെടുത്ത് വേണമെങ്കിൽ അടുത്ത് തുടങ്ങും. അപ്പോൾ ഗൈസ് ഇത് ചെറു ചൂണ്ടക്കാരാണ്, അതായത് ചെറിയ പരലുകളൊക്കെ പോലുള്ള ചെറിയ മീനുകൾ പിടിക്കാനിരിക്കുന്ന ചൂണ്ടക്കാരാണ് കേട്ടോ. ചോദിച്ചൊക്കെ അവരുടെ ദൂരം കിട്ടിയിട്ടുണ്ട്. എല്ലാം കിട്ടിയാ സ്ഥലം, അടിപൊളി സ്ഥലമാണ് ഗൈസ്, സൂപ്പർ സ്ഥലമാണ്. നിങ്ങൾക്ക് എൻ്റെ പിന്നിൽ കാണാൻ പറ്റും, നല്ല അടിപൊളിയായിട്ട് വെള്ളം ചേർന്ന സ്ഥലം കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് നമ്മുടെ എരവിമംഗലത്തുള്ള ചീപ്പാണ് കേട്ടോ. ഇത് അതിൻ്റെ പലകും ഗ്യാപ്പുള്ള വെള്ളം തന്നെയാണ് കേട്ടോ. സാധാരണ കുറേശ്ശെ വെള്ളം വരുള്ളൂ, ചുരുക്കിച്ച് പലകൾ കുറച്ച് ഗ്യാപ്പുള്ള കാരണം ഇത്രയും വെള്ളം തന്നെ ഉണ്ട്. നല്ല ഒഴുക്കുണ്ട്, ശ്രദ്ധിച്ച് നമ്മൾ ഒഴിച്ചു പോകും, കുട്ടിച്ചപ്പോൾ ഒഴിച്ചു പോകണമോ. അപ്പോൾ പതുക്കെ ഞാനും കിടക്കാൻ നോക്കണം, പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട്, കാരണം എനിക്ക് കയ്യിൽ വയ്യാത്ത കാരണം. ഇനിയും നോക്കി പോട്ടെ, കുട്ടിച്ചൻ്റെ ധൈര്യത്തിൽ ഞാൻ പോകണം കേട്ടോ. കാല് ഉയർത്തി വെക്കരുത്, പതുക്കെ നരക്കി നരക്കി വരാനാണ് അവൻ പറയണത് കേട്ടോ. നോക്കി നോക്കണം. എവിടുന്ന് വരണേ, എവിടുന്ന് വരണേ, ഇവിടെ അടുത്തുള്ള തന്നെയാ. എന്ത് പേര്? പോളീസ് അല്ല കേട്ടോ. ഒരുപാട് പേര് ഇവിടെ അത് വരുന്നുണ്ട് കേട്ടോ.
ഒരു വട്ടെങ്കിലും നമ്മൾ തൃശ്ശൂരുകാരാണെങ്കിൽ ഇങ്ങോട്ട് വരണട്ടോ. നമ്മുടെ അരിമംഗലം, നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള അരിമംഗലം എന്നുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഈ ജീപ്പ് തിരിയുന്നത്. നമ്മുടെ ബീച്ചിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഒരു ചെറിയൊരു തടയാണിത്. നമ്മുടെ ഈ ജീപ്പ് സൂപ്പർ സ്ഥലം, നല്ല അടിപൊളി സ്ഥലമാണ്. ഇപ്പം ഏതൊരു വേനലായാലും മഴക്കാലത്തായാലും എപ്പോഴും ഇവിടെ വെള്ളം ഉണ്ടാവും. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നല്ല പോലെ വെള്ളം ഇവിടെ ഉണ്ടാവും. ഇത് വാട്ടർ പാർക്ക് ഒന്നല്ല ഈ വെച്ചു ഒളിച്ചു പോകുന്ന തോന്നണേ. നല്ല ബോൾസ് ഉണ്ടല്ലോ. ഞാൻ കഴിക്കാൻ ചെയ്യാത്തോണ്ട് ഞങ്ങള് പറഞ്ഞ പോലെ വരാൻ പറ്റില്ല. ഗൈസ്, മഴക്കാലത്തൊക്കെ ഞങ്ങളിവിടെ മല വീശാൻ വരുന്ന സ്ഥലമാണ്. ഒരുപാട് മനക്കാരൻ്റെ ഓട്ടം വീശുന്ന സമയത്തൊക്കെ ഒരുപാട് മീനും കിട്ടും. മീൻ കിട്ടിയിട്ട് നമ്മൾ മോളിൽ കൊണ്ടുവന്നു വല കൊണ്ടു മീനിടുമ്പോഴത്തേക്ക് സെയിലാവും. കഴിഞ്ഞ സീസണിൽ എനിക്ക് 20,000 രൂപയോളം 1,500 രൂപയോളം ഞാൻ ഇവിടെ മീൻ കിട്ടിട്ടുണ്ട് കേട്ടോ മഴക്കാലത്ത്. കുട്ടിച്ചാ പവനായി ഷോവായടാ. ചാടി കുളിക്കണമെന്നുണ്ട്, പക്ഷെ രക്ഷയില്ല. കയ്യിന് പോയാത്താണ് ഒരു രക്ഷയില്ല. അപ്പൊ ഗൈസ്, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ഗുഡ് ബൈ.